ഹിമാചലിൽ നിമിഷ നേരം കൊണ്ട് ഇടിഞ്ഞു വീണത് കൂറ്റൻ മല. ഓടിമാറി ജനങ്ങൾ. ഹിമാചൽ പ്രദേശിലെ കോട്ടി പാലത്തിന് സമീപം മല ഇടിഞ്ഞു വീണു. പാറക്കെട്ടുകളാൽ നിറഞ്ഞ ബലേയി കോട്ടി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറുതായി പൊട്ടലുണ്ടാകുന്നത് മനസ്സിലായതോടെ ആളുകൾ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് നിമിഷ നേരം കൊണ്ട് അതിതീവ്രതയോടെ പാറക്കെട്ടുകൾ വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. ആളുകൾ ഓടി രക്ഷപ്പെട്ടു. പ്രദേശത്തുണ്ടായിരുന്നവർ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി അതിശക്തമായ മഴയാണ് ഹിമാചൽ പ്രദേശിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുളു, മണ്ഡി, സോളൻ, ലാഹൗ, ചമ്പ, സ്പിതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 36 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം മീനച്ചൽ താലൂക്കിന്റെ കിഴക്കൻ പ്രദേശത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 52 വലിയ ഉരുൾപൊട്ടലുകളെന്ന റിപ്പോർട്ട്. ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ 100 എണ്ണമാണ് രേഖപ്പെടുത്തിയത്. ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്രയേറെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് കൃഷിയെയും ജനജീവിതത്തെയും ബാധിക്കുന്നു. തലനാട്, തീക്കോയി, മൂന്നിലവ്, പൂഞ്ഞാർ, തെക്കേക്കര, മേലുകാവ് പഞ്ചായത്തുകളാണ് പ്രശ്നബാധിതം. മേലുകാവിൽ പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിനിടെ വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടില്ല. ഏതാനും വർഷങ്ങളായി കാര്യമായ ഭൂപ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന മൂന്നിലവിൽ ഇത്തവണ 5 ഇടത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലിനോളം മാരകമല്ല മണ്ണിടിച്ചിൽ. പക്ഷേ രണ്ടായാലും ആ ഭൂമി പിന്നെ കൃഷിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാനാകില്ല. 25 ഡിഗ്രി വരെ ചെരിവുള്ള ഇടങ്ങളിലാണ് ഉരുൾ സാധ്യതയേറെ. ഇവിടെ അപകട സാധ്യത ഇടങ്ങൾ കണ്ടെത്തി സെന്റർ ഫോർ എർത്ത് സയൻസ് പുനരധിവാസം നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല എന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. ഒരിക്കൽ ഉരുൾപൊട്ടിയെടുത്ത വസ്തുവില ഇടിയുന്നു. ഭൂമിയുടെ ചെരിവിനൊപ്പം മേൽമണ്ണിന്റെ ഉറപ്പില്ലായ്മയും ഉരുൾ സാധ്യത കൂട്ടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.